ആദ്യം നമ്മൾ ചർച്ച ചെയ്ത ആ രൂപത്തിലുള്ളൊരു ചിത്രം. ഒരു ബിന്ദു ശീർഷം ആധാര ബിന്ദുവാണെങ്കിൽ നാലാമത്തെ ശീർഷം കാണാൻ മറ്റു രണ്ടും കൂടി കൂട്ടിയാൽ മതി എന്നാണ് നമ്മൾ കണ്ടത്. അപ്പൊ ഇതിന്റെ ബാക്കിയായിട്ടാണല്ലോ മറ്റൊന്ന് നമ്മൾ പറഞ്ഞത്. ഏതാ ആധാര ബിന്ദു അല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്നുള്ളത് ഇനി നിങ്ങൾക്ക് തന്നെ ആലോചിക്കാവുന്നുള്ളൂ. മനസ്സിൽ തന്നെ ഒരു ചിത്രം കൊണ്ടുവന്നാൽ മതി. എന്നാലും നോക്കാം, ഇതേപോലെ തന്നെ ചെയ്തൊക്കെ നമ്മൾ മുമ്പ് ചെയ്ത അതേ കാര്യങ്ങൾ തന്നെ. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തു പോകാവുന്നേ ഉള്ളൂ. എ ഡി ബി സിയിലേക്ക് എത്തി. എങ്ങനെ? തിരച്ചിനമായിട്ട് ലംബമായിട്ട് മാത്രം സഞ്ചരിച്ച്. എന്താ ഡിക്ക് വന്ന മാറ്റം? എന്താ എക്ക് വന്ന അതേ മാറ്റം തന്നെ. എക്ക് എന്താ മാറ്റം വന്നത്? എയിൽ തുടങ്ങി എക്സ് വണ്ണിൽ, എയിൽ തുടങ്ങി എക്സ് വണ്ണിൽ എത്തുക എന്ന് പറഞ്ഞാൽ എത്രയാ മാറ്റം വന്നത്? എക്സ് വണ്ണിൽ നിന്ന് എ കുറച്ചാൽ മതി. ആ അപ്പൊ എക്സ് വൺ മൈനസ് എ ആണ് എയുടെ എക്സ് നിർദ്ദേശാംഗത്തിന് വന്ന മാറ്റം. അപ്പൊ അത് തന്നെ സിക്കും വന്നിട്ടുണ്ടാവണം. പക്ഷെ എക്സ് ടുവിൽ തുടങ്ങിയിട്ടാണ് അത് വന്നത്. അപ്പോ സിയുടെ ഇത് എക്സ് വൺ മൈനസ് എ ആണെങ്കിൽ ഇതും എക്സ് വൺ മൈനസ് എ. എക്സ് ടുവിൽ തുടങ്ങിയിട്ട് എക്സ് വൺ മൈനസ് എ വന്നു. അപ്പൊ എക്സ് ടു പ്ലസ് എക്സ് വൺ മൈനസ് എ ആണ് ഇതിന്റെ എക്സ് നിർദ്ദേശം. അതുപോലെ തന്നെ പറയാമല്ലോ എക്ക് വൈ നിർദ്ദേശാംഗത്തിന് വന്ന മാറ്റം വൈ വൺ മൈനസ് ബി ആണ്. അതേ മാറ്റം തന്നെ ഇവിടെയും വന്നു, ഡിക്കും വന്നു. അപ്പൊ ഡിയുടെ ഇപ്പോഴുള്ള വൈ നിർദ്ദേശാംഗം എവിടെ തുടങ്ങിയിട്ടാണ്? വൈ ടുവിൽ തുടങ്ങി. അപ്പൊ വൈ ടു പ്ലസ് വൈ വൺ മൈനസ് ബി. അപ്പൊ ഇങ്ങനെ പൊതുവായിട്ട് ഒരു ഫോമിലേക്ക് നമുക്ക് എത്താൻ പറ്റും. നാലാമത്തെ ശീർഷത്തിന്റെ നിർദ്ദേശാംഗങ്ങൾ എക്സ് വൺ പ്ലസ് എക്സ് ടു മൈനസ് എയും വൈ വൺ പ്ലസ് വൈ ടു മൈനസ് എയും ആയിരിക്കും. ഇത് നമ്മൾ ഉദാഹരണങ്ങളിൽ കൂടെ കണ്ട കാര്യം തന്നെയാണ്. അത് പൊതുവായിട്ട് ബീജഗണിതത്തിന്റെ സഹായത്തോടുകൂടി ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഈ കണ്ട പൊതുവായ തത്വത്തിൽ നിന്നും നമുക്ക് വേണമെങ്കിൽ തിരിച്ച് പോവുകയും ചെയ്യാം. അതായത് ഒരു മൂല എ ബി, മറ്റേ രണ്ട് മൂലകൾ എക്സ് വൺ വൈ വൺ എക്സ് ടു വൈ ടു. അങ്ങനെയാണെങ്കിൽ നാലാമത്തെ മൂല കണ്ടുപിടിക്കുന്ന മാർഗമാണ് നമ്മളിപ്പോൾ കണ്ടത്, എക്സ് വൺ പ്ലസ് എക്സ് ടു മൈനസ് എ, വൈ വൺ പ്ലസ് വൈ ടു മൈനസ് ബി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ എ ബി എന്ന് പറയുന്ന ആദ്യ മൂല ആധാര ബിന്ദുവിലാണെങ്കിൽ എയും ബിയും പൂജ്യമാവും. അതുപോലെ എ എന്ന ബിന്ദു എക്സെട്രത്തിലാകുമ്പോൾ അതിൻ്റെ വൈ സൂചക സംഖ്യ പൂജ്യമാവും. ഇങ്ങനെ സാമാന്തരികത്തിന് മാത്രമാണോ ഇതുപോലെ മറ്റു രൂപങ്ങൾക്കും ഇതുപോലെയൊക്കെ ചില ശീർഷങ്ങൾ മൂലകൾ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ മറ്റൊരു ശീർഷത്തിൻ്റെ സൂചക സംഖ്യ കണ്ടെത്താൻ കഴിയില്ല എന്നൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കും. അതേതായാലും തുടർന്നുള്ള ഭാഗത്ത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അടുത്തത് ഞാനൊരു ചെറിയൊരു ഒരു പ്രശ്നം ഉന്നയിക്കാം. സാമാന്തരികത്തിന് പകരം ഒരു ചതുരം തന്നിരിക്കും, ഒരു തലത്തിൽ വരച്ചിരിക്കും. ഈ ചതുരത്തിൻ്റെ വശങ്ങൾ അക്ഷങ്ങൾക്ക് സമാന്തരങ്ങളാണ്. ചതുരത്തിൻ്റെ വശങ്ങൾ എക്സും വൈയും അക്ഷങ്ങൾക്ക് സമാന്തരങ്ങളാണ്. അതിന് രണ്ട് മൂലകൾ, എതിർമൂലകൾ, എയുടെ ശീർഷം 1, 2 ആണ്. സിയുടെ സൂചക സംഖ്യ 10, 6 ആണ്. എങ്കിൽ ഈ ചതുരത്തിൻ്റെ മറ്റു രണ്ട് ശീർഷങ്ങളുടെ സൂചക സംഖ്യ എന്തൊക്കെയായിരിക്കും? ഈ ചതുരത്തിന് നീളവും വീതിയും എന്തായിരിക്കും? ഈ ചതുരത്തിൻ്റെ വികർണത്തിൻ്റെ നീളം എന്തായിരിക്കും? ഇത്തരം ചോദ്യങ്ങൾക്ക് നമുക്കെങ്ങനെയാണ് ഉത്തരം കണ്ടെത്താൻ കഴിയുക? ഇപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്തതുപോലെ തന്നെ എ ബി എന്ന വശം എക്സ് അക്ഷത്തിന് സമാന്തരമാണ്, സി ഡിയും എക്സ് അക്ഷത്തിന് സമാന്തരമാണ്, എ ഡിയും ബി സിയും വൈ അക്ഷത്തിനും സമാന്തരമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബി എന്ന ശീർഷത്തിൻ്റെ സൂചക സംഖ്യ എങ്ങനെ കണ്ടെത്താം? ഇതുവരെ പറഞ്ഞതിൽ നിന്നൊക്കെ നമുക്ക് അതിൻ്റെ സൂചക ബിയുടെ സൂചക സംഖ്യകൾ കണ്ടെത്താൻ എങ്ങനെ കഴിയും? ബിയിലെത്താൻ വേണ്ടി എയിൽ നിന്നും ബിയിലേക്ക് സഞ്ചരിക്കേണ്ട ദൂരം എത്രയായിരിക്കും? സിയുടെ സൂചക സംഖ്യ 10, 6. അപ്പോൾ എയിൽ നിന്നും ബിയിലെത്താൻ, അല്ലെ ബി എന്ന ബിന്ദുവും സി എന്ന ബിന്ദുവും വൈയക്ഷത്തിന് സമാന്തരമായ ബിന്ദുവാണ്, സ്വാഭാവികമായിട്ടും അതിൻ്റെ എക്സ് സൂചക സംഖ്യകൾ എന്തായിരിക്കും?
ബിയും സിയും വയ്യേറ്റത്തിന് സമാന്തരമായ വരയായതുകൊണ്ട് അവയുടെ എക്സ് സൂചക സംഖ്യകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ ബിയുടെ എക്സ് സൂചക സംഖ്യ എത്രയായിരിക്കും? 10. ഇനി ബിയുടെ വൈസൂചക സംഖ്യ എന്ന് പറയുന്നത് എയുടെ വൈസൂചക സംഖ്യ തന്നെയായിരിക്കും. കാരണം എയും ബിയും എക്സറ്റത്തിന് സമാന്തരമായ വരയിലെ ബിന്ദുവാണ്. അതിൻ്റെ വൈസൂചക സംഖ്യകൾ തുല്യമായിരിക്കും. അപ്പോൾ നമുക്ക് ബി എന്ന ബിന്ദുവിൻ്റെ സൂചക സംഖ്യകൾ കിട്ടി. എത്രയൊക്കെയാണ്? എക്സ് സൂചക സംഖ്യ 10, വൈ സൂചക സംഖ്യ 2. ഇതേ ആശയം ഉപയോഗിച്ചാൽ നമുക്ക് ഡിയുടെ സൂചക സംഖ്യകളും കിട്ടുമല്ലോ. എത്രയായിരിക്കും ഡിയുടെ സൂചക സംഖ്യ? ഡിയുടെ എക്സ് സൂചക സംഖ്യ എന്ന് പറയുന്നത് എയുടെ എക്സ് സൂചക സംഖ്യ തന്നെയായിരിക്കും, അതായത് 1. ഡിയുടെ വൈ സൂചക സംഖ്യ എന്ന് പറയുന്നത് സിയുടെ വൈ സൂചക സംഖ്യ ആയിരിക്കും, അതായത് 6. അപ്പോൾ ഡിയുടെ സൂചക സംഖ്യകൾ എന്തൊക്കെയാണ്? 1. അപ്പോൾ ആ ചതുരത്തിൻ്റെ എല്ലാ മൂലകളുടെയും സൂചക സംഖ്യകൾ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് അതിൻ്റെ വശങ്ങളുടെ നീളങ്ങൾ പെട്ടെന്ന് കാണാമല്ലോ. എത്രയായിരിക്കും എ ബി എന്ന വശത്തിൻ്റെ നീളം? ഇപ്പോൾ പറഞ്ഞതുപോലെ എയിൽ നിന്നും ബിയിലേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ എക്സറ്റത്തിലൂടെയാണ് സഞ്ചരിക്കുക, അല്ലെ എക്സറ്റത്തിന് സമാന്തരമായാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ എത്ര ദൂരം സഞ്ചരിക്കണം എയിൽ നിന്ന് ബിയിലെത്താൻ? 1 നിന്ന് 10 പോവാൻ 9 സഞ്ചരിക്കണം. അപ്പോൾ എ ബി എന്ന വശത്തിൻ്റെ നീളത്തിലാണ് 9. അതുപോലെ ബിയിൽ നിന്ന് സിയിലേക്ക് എത്താനോ വയ്യേറ്റത്തിന് സമാന്തരമായാണ് സഞ്ചരിക്കേണ്ടത്. എവിടെ നിന്ന് എവിടത്തേക്ക് സഞ്ചരിക്കണം? 2 നിന്ന് 6 സഞ്ചരിക്കണം. അപ്പോൾ ബി സിയുടെ നീളം എത്രയായിരിക്കും? 4. അപ്പോൾ ചതുരത്തിൻ്റെ ഒരു വശം 9 രണ്ടാമത്തെ വശം 4 അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റു രണ്ട് വശങ്ങളും 9 4 തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ചതുരത്തിൻ്റെ 4 വശങ്ങളുടെയും നീളങ്ങൾ കിട്ടി. ഇനി എന്താണ് വേണ്ടത്? അതിൻ്റെ വികർണത്തിൻ്റെ നീളം കണ്ടുപിടിക്കണം. വികർണത്തിൻ്റെ നീളം എങ്ങനെ കണ്ടുപിടിക്കാം? വികർണം എന്ന് പറയുമ്പോൾ വികർണവും രണ്ട് വശങ്ങളും കൂടി ചേർന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? പൈത്തഗോറസ് തത്വം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ബി സിയുടെ വശം എ സി എന്ന വികർണത്തിൻ്റെ നീളം കണ്ടുപിടിക്കാൻ പറ്റും. എന്തായിരിക്കും എ സിയുടെ നീളം? എ സി സമ റൂട്ട് ഓഫ് 9² + 4² = റൂട്ട് ഓഫ് 81 - 16 = 97 അപ്പോൾ ഈ വശത്തിൻ്റെ AC എന്ന വികരണത്തിൻ്റെ നീളം നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഇപ്പോൾ നമ്മൾ ഈ ചെയ്ത പ്രവർത്തനങ്ങളിലൊക്കെ നേരത്തെ ചെയ്തപ്പോഴും ഇപ്പോഴൊക്കെ തന്നെ നീളം കണ്ടുപിടിക്കാൻ വേണ്ടി, രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള ദൂരം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളെപ്പോഴും ഒരാളെ കൂട്ടുപിടിക്കുന്നുണ്ട്. ആരെയാണ് നമ്മളിവിടെ കൂട്ടുപിടിച്ചുകൊണ്ട് ചെയ്യുന്നത്? ഏതാണ്? പൈത്തഗോറസ് തത്വം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിവിടെ നീളത്തെ എല്ലാ നീളങ്ങളും കണ്ടുപിടിക്കാൻ സ്വീകരിക്കുന്ന മാർഗം. അതായത് സൂചക സംഖ്യകളുടെ സഹായത്തോടുകൂടി രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള അകലം കണ്ടുപിടിക്കാൻ പൈത്തഗോറസ് തത്വം ഒരു അവിഭാജ്യ ഘടകമായിട്ട് നമ്മൾ സ്വീകരിക്കുകയാണ്. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത ചില ഉദാഹരണങ്ങളാണ് അല്ലേ. ഇപ്പോൾ അവസാനം നമ്മൾ ചർച്ച ചെയ്ത ഒരു ചതുരത്തിൻ്റെ വികരണത്തിൻ്റെ നീളം കാണാം, നീളം കാണുന്ന ഒരു ഉദാഹരണം. ഇതിനി നമുക്ക് പൊതുവായിട്ട് പറയാൻ പറ്റും, രണ്ട് ബിന്ദുക്കൾ തന്നാൽ നീളം കാണാനൊരു വഴി പൊതുവായിട്ട് നമുക്ക് രൂപീകരിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ് അടുത്തൊരു ശ്രമം. അതിൽ എളുപ്പത്തിൽ നമുക്ക് പറയാവുന്ന രണ്ട് കേസുണ്ട്. എന്താ? മുമ്പേ നമ്മൾ പറഞ്ഞ പോലെ എക്സ് അക്ഷത്തിന് സമാന്തരമാണെങ്കിൽ എളുപ്പമാണ്, അതുപോലെ വൈ അക്ഷത്തിന് സമാന്തരമാണെങ്കിൽ എളുപ്പമാണ്. അപ്പം അത് ഒന്ന് ആദ്യം നമുക്ക് നോക്കാം. എക്സ് അക്ഷത്തിന് സമാന്തരമായിട്ട് സമാന്തരമായിട്ടുള്ള ഒരു രേഖയിലെ രണ്ട് ബിന്ദുക്കൾ എയും ബിയും. ആ അപ്പോൾ ഇവിടെ ഉദാഹരണം ഒന്നും തന്നിട്ടില്ല. പൊതുവായിട്ട് നമ്മൾ എടുക്കുമ്പോൾ എയുടെ നിർദ്ദേശാംഗങ്ങൾ X1 Y1 എന്നും ബിയുടെ നിർദ്ദേശാംഗങ്ങൾ X2 Y2 എന്നും എടുത്തിരിക്കുന്നു. ഈ എയിൽ നിന്ന് ബിയിലേക്കുള്ള നീളം ഉള്ള അകലം എത്രയാണ്, അല്ലെങ്കിൽ എ ബിയുടെ നീളം എത്രയാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പോൾ കണ്ട ഉദാഹരണങ്ങൾ വളരെ പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. എത്രയാണ്? X2 - X1 ആയിരിക്കും. ആ ഇതൊക്കെ താഴെ നമുക്ക് കിട്ടും, ഇതിൻ്റെ നിർദ്ദേശാംഗം. അപ്പോൾ എന്ത് പറഞ്ഞാൽ മതി? എ ബിയുടെ നീളം എന്ന് പറയുന്നത് MN നീളമാണ്. MN നീളം എക്സ് അക്ഷത്തിൽ കൂടി ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് പറയാം X2 - X1 ആണ്. വൈ നിർദ്ദേശാംഗം മാറില്ല, കാരണം വൈ എക്സ് അക്ഷത്തിന് സമാന്തരമായതുകൊണ്ട് വൈ നിർദ്ദേശാംഗം മാറില്ല. അപ്പോൾ ഈ നീളം X2 - X1 ആയിരിക്കും. ഇത് തന്നെ നമ്മൾ ഇതുവരെ ആലോചിച്ചാൽ ഒരു ചലനാത്മകമായിട്ട് നമ്മൾ ആലോചിച്ചിരുന്നു. എയിൽ നിന്ന് ഒരു ബിന്ദു ഇങ്ങനെ സഞ്ചരിച്ച് ബിയിലെത്തുമ്പോൾ
തന്നെ സഞ്ചരിച്ച ദൂരം എക്സ് ടു മൈനസ് എക്സ് വൺ ആണ്. അത് പലപ്പോഴും നമുക്ക് ആവശ്യമുണ്ട്. ഇവിടെ ഇവിടെ അതല്ലാതെ എളുപ്പത്തിൽ പറയാമെങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ചില ചിത്രങ്ങൾ, ചലിക്കുന്ന ചില ചിത്രങ്ങൾ മനസ്സിൽ ആവശ്യം വരും. അപ്പോൾ ഇത് വളരെ വ്യക്തമാണ്. ഇതുപോലെ തന്നെ നമുക്ക് പറയാം, വൈ അക്ഷത്തിന് സമാന്തരമാണ് നമ്മുടെ രേഖയെങ്കിൽ അതിൽ രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള അകലം എത്രയാണ് എന്നുള്ളത് ഇതേപോലെ നമുക്ക് വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാം. അപ്പം എന്താ, വൈ അക്ഷത്തിന് സമാന്തരമായതുകൊണ്ട് എൻ്റെ എക്സ് സൂചക സംഖ്യകൾ തുല്യമായിരിക്കും. വൈ സൂചക സംഖ്യകൾ വൈ വണ്ണും വൈ ടുവും എന്ന് തന്നിട്ടുണ്ട്. അപ്പം ഇത് തമ്മിലുള്ള അകലം, തമ്മിലുള്ള അകലം വൈ ടു മൈനസ് വൈ വൺ ആണ്. ഇത് തമ്മിലുള്ള അകലം എ പിയുടെ നീളം വൈ ടു മൈനസ് വൈ വൺ, അല്ലെങ്കിൽ മറ്റു രൂപത്തിൽ നമ്മൾ സംസാരിച്ചാൽ എയിൽ നിന്ന് ബിയിലേക്ക് എത്തണമെങ്കിൽ ഇത് സഞ്ചരിക്കേണ്ട ദൂരം വൈ ടു മൈനസ് വൈ വൺ ആണ്. അപ്പം ഇത് രണ്ടും എളുപ്പമാണ്. നമുക്ക് എക്സ് അക്ഷത്തിന് സമാന്തരം വൈ അക്ഷത്തിന് സമാന്തരമാണെങ്കിൽ വളരെ എളുപ്പമാണ്. ആ നിർദ്ദേശങ്ങളുടെ വ്യത്യാസം മാത്രം നോക്കിയാൽ മതി. ഇങ്ങനെ അല്ല എങ്കിൽ നമ്മുടെ ബിന്ദുക്കൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന വര എക്സ് അക്ഷത്തിനോ വൈ അക്ഷത്തിനോ സമാന്തരമല്ലെങ്കിൽ പിന്നെ എങ്ങനെ വരും? അത് തമ്മിലുള്ള അകലം നമുക്ക് എങ്ങനെ കണക്കാക്കിയെടുക്കാം? ഇപ്പം എ എക്സ് വൺ വൈ വൺ, ബി ബിയുടെ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുക, എക്സ് ടു വൈ ടു രണ്ടും മാറിയിട്ടുണ്ട് അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ എ ബിയുടെ നീളം എങ്ങനെ കണക്കാക്കാം? ഇതുവരെ നമ്മൾ പല ചർച്ചയിലും കണ്ട പോലെ തന്നെ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ഈ ഡിസ്റ്റൻസ് എത്രയാണ്? എക്സ് ടു മൈനസ് എക്സ് വൺ ആണ്. എ സിയുടെ നീളം എക്സ് ടു മൈനസ് എക്സ് വൺ ആണ്. അല്ലെങ്കിൽ അതേപോലെ തന്നെ ബി സിയുടെ നീളം വൈ ടു മൈനസ്, വളരെ വ്യക്തമാണ്, ചിത്രത്തിൽ തന്നെ വ്യക്തമാണ്. അപ്പോൾ എ ബി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എക്സ് ടു മൈനസ് എക്സ് വൺ ഹോൾ സ്ക്വയർ പ്ലസ് വൈ ടു മൈനസ് വൈ വൺ ഹോൾ സ്ക്വയർ എന്ന് ഈ ചിത്രത്തിൽ നിന്നും വളരെ വ്യക്തമായിട്ട് നമുക്ക് കിട്ടും അല്ലേ. ഇതുവരെ നമ്മൾ കണ്ട ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു ഒന്ന് ഡൈനാമിക്കായിട്ട് നമുക്ക് ഒന്ന് ചിന്തിക്കാം. എ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്, എക്സ് അക്ഷത്തിന് സമാന്തരമായിട്ട് സഞ്ചരിക്കുന്നു. പിന്നീട് വൈ അക്ഷത്തിന് സമാന്തരമായിട്ട് സഞ്ചരിച്ച് ബിയിലെത്തുന്നു അല്ലേ. അപ്പോൾ ഈ സഞ്ചരിച്ച ദൂരം രണ്ടും അറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറയാം, എക്സ് ടു മൈനസ് എക്സ് വണ്ണെന്നും വൈ ടു മൈനസ് വൈ വണ്ണെന്നും പറയാമെങ്കിൽ പൈതഗോറസ് വെച്ചിട്ട് എ ബിയുടെ നീളം നമുക്ക് കണക്കാക്കാം. മുമ്പ് നമ്മൾ ചിത്രത്തിൽ കണ്ടതും അതുതന്നെയാണ്, എ ബിയുടെ നീളം റൂട്ട് ഓഫ് എക്സ് ടു മൈനസ് എക്സ് വൺ ഹോൾ സ്ക്വയർ പ്ലസ് വൈ ടു മൈനസ് വൈ വൺ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ രണ്ട് ദിശ മാത്രം, രണ്ട് ദിശ എന്നല്ല, എക്സ് അക്ഷത്തിന് സമാന്തരം വൈ അക്ഷത്തിന് സമാന്തരം എന്ന് പലപ്പോഴും നമ്മൾ ആവർത്തിച്ചിട്ടുണ്ട് അല്ലേ. ഇത് വെച്ച് നിങ്ങൾക്ക് മറ്റൊരു കാര്യം ഒന്ന് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഒരു ബിന്ദു ഇവിടെ ഞാൻ തരികയാണ്, രണ്ട് ബിന്ദുക്കൾ എയും ബിയും. ഈ എ എന്നുള്ളതിനെ ബിയിലെത്തിക്കണം. നിങ്ങളുടെ ലാപ്ടോപ്പിൽ ആരോ കേസ് ഉണ്ട് അല്ലേ, എത്ര എണ്ണം ഉണ്ട്? നാലെണ്ണം ഉണ്ട്. റൈറ്റ് ആരോക്ക്, ലെഫ്റ്റ് ആരോക്ക്, ഇത് രണ്ടും വലത്തോട്ടോ ഇടത്തോട്ടോ നീങ്ങാനുള്ളതാണ്. അപ്പ് ആരോക്ക്, ഡൗൺ ആരോക്ക്, ഇത് മുകളിലേക്കും താഴേക്കും നീങ്ങാനുള്ളതാണ്. ഇത് മാത്രം ഉപയോഗിച്ച് എയെ ബിയിലെത്തിക്കണം. എങ്ങനെ എത്തിക്കാം? ആരോക്കീസ് മാത്രം ഉപയോഗിച്ച്. ഇപ്പം ഇത്രയും ചർച്ചയിൽ നിന്നത് വ്യക്തമാണ്. എന്ത് ചെയ്താൽ മതി? ആ എ ആദ്യം ബിയിലേക്ക് എത്തണമെങ്കിലും ഒന്ന് നോക്കി കഴിഞ്ഞാൽ വലത്തോട്ടും, ആ വലത്തോട്ട് മൂവ് ചെയ്യാൻ, അപ്പോൾ എയിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് ഹൈലൈറ്റ് ആവും. ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ആരോക്കി നമ്മൾ പ്രസ് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ വലത്തോട്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ബിയുടെ തൊട്ട് താഴെ കൊണ്ടുവന്ന് നിർത്തുക. ഇനി എന്ത് ചെയ്യണം? മുകളിലേക്ക് അപ്പം ആരോക്കി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബിയിലെത്താം അല്ലേ. അപ്പോൾ എയിൽ നിന്ന് ബിയിലെത്തിക്കാൻ ആരോക്കി മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഒന്ന് ആലോചിക്ക്, ഈ തലത്തിലുള്ള ഏത് ബിന്ദുവിൽ നിന്ന് ഏത് ബിന്ദുവിലേക്കും എത്താൻ രണ്ട് കാര്യങ്ങൾ മതി നമുക്ക്. എക്സ് അക്ഷത്തിന് സമാന്തരമായിട്ടൊന്ന് ചലിപ്പിക്കുക, വൈ അക്ഷത്തിന് സമാന്തരമായിട്ടൊന്ന് ചലിപ്പിക്കുക. ഇനി ഇതിങ്ങനെ അല്ലാതെ ആരോക്കി ഉപയോഗിക്കണമെന്ന് പറയുന്നില്ലെങ്കിൽ മൗസ് ഉപയോഗിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഇതിനെ കൊണ്ടുപോവാം.
അപ്പൊ പിന്നെ വലത്തോട്ടോ ഇടത്തോട്ടോ ഒന്നുമില്ല, മൗസിന് അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻ ഒന്നുമില്ല, ഏത് ദിശയിൽ വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റും. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നേരെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ മതി, ബിയിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കാം. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മൗസിനുള്ളിൽ എങ്ങനെയാണിത് പ്രവർത്തിക്കുന്നത്? നമ്മൾ മൗസ് പാഡിൽ കൂടി ഒന്ന് മാറ്റുമ്പോൾ ആ നീക്കം കമ്പ്യൂട്ടർ സ്ക്രീനിൽ അനുഭവപ്പെടുകയാണ് ചെയ്യുന്നത്. മൗസ് പ്രത്യേകിച്ച് കുറച്ച് മുമ്പുള്ള, ഇപ്പം ചില ഒപ്റ്റിക്കൽ മൗസുകളുണ്ട്, അതല്ല, അതിനു മുമ്പ് ഇതിനുള്ളിൽ ഒരു ബോള് നമ്മുടെ നീക്കങ്ങൾ തിരിച്ചറിയുന്ന തരത്തിലൊരു മൗസ് ഉണ്ടായിരുന്നു. അതിനുള്ളിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നിരീക്ഷിക്കുകയാണെങ്കിൽ രസകരമായിരിക്കും. മൗസ് നമ്മൾ നീക്കുന്നത് നമുക്കിഷ്ടമുള്ള വഴിയിൽ, പക്ഷേ ഈ നീക്കങ്ങളെ മൗസിനുള്ളിൽ തിരിച്ചറിയപ്പെടുന്നത് രണ്ടേ രണ്ട് ദിശകളിലുള്ള നീക്കമായിട്ടാണ്. ഒരു മൗസ് നമുക്കൊന്ന് അഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒന്ന് കുറച്ചുകൂടി നിങ്ങൾക്ക് പറയുന്നത് കൂടി വ്യക്തമാണ്. ഒന്ന് നോക്കാം. നോക്കൂ, ഇതാണ് മൗസിൻ്റെ ബോൾ. ഈ മൗസ്, ഈ നമ്മളെ മൗസ് പാഡിലൂടെ നീക്കുമ്പോഴേ ഈ ബോളാണ് മൂവ് ചെയ്തത്. ബോള്, നമ്മൾ മൗസ് നീക്കുന്നതിനനുസരിച്ച് ബോള് പല ദിശകളിൽ അത് ചലിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ബോളിൻ്റെ ചലനം പല ദിശയിലാണെങ്കിലും മൗസിനുള്ളിൽ ഈ ബോളിൻ്റെ ചലനവുമായി ബന്ധപ്പെട്ട് മറ്റു രണ്ട് സിലിണ്ടർ ഷേപ്പ് ഡിസ്കുകൾ മൂവ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഒരു സിലിണ്ടർ ഒരു ഡിസ്ക് ഇവിടെ ഇതിനുള്ളു, അത് ഈ രീതിയിൽ മാത്രമേ കറങ്ങൂ. മറ്റൊന്ന് ഈ ഭാഗത്തിൻ്റെ നേരെ റൈറ്റ് ആംഗിളായിട്ട്, നേരെ ആദ്യത്തെ ഡിസ്കിന് പർപ്പൻ ലംബമായിട്ടാണ് ഈ ഡിസ്ക് തിരിയുന്നത്. അതായത് മൗസ് പാഡിലൂടെ മൗസ് ചലിപ്പിക്കുമ്പോൾ ഈ ബോൾ കറങ്ങുകയും ബോളിൻ്റെ കറക്കം മൗസിനുള്ളിൽ മറ്റ് രണ്ട് സിലിണ്ടറുകളെ കറക്കുകയും ഇതൊന്ന് ഹൊറിസോണ്ടലായിട്ടും മറ്റത് വെർട്ടിക്കലുമായിട്ടുള്ള ചലനം കമ്പ്യൂട്ടറിൽ സാധ്യമാക്കുകയും ചെയ്യും. അപ്പോൾ നേരത്തെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ആരോ കീ ഉപയോഗിച്ച് കഴ്സർ മൂവ് ചെയ്യിക്കുന്നത് പോലെ മൗസ് മൂവ് ചെയ്യുമ്പോഴും നടക്കുന്നത് അവിടെ ഹൊറിസോണ്ടലായും തിരശ്ചീനമായും ലംബമായുമുള്ള ചലനം തന്നെയാണ്. അതായത് ഒരു തലത്തിലെ ഏത് രണ്ട് പോയിന്റുകളെയും ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിൽ എത്താൻ വേണ്ടി ചെയ്യുന്നത് തിരശ്ചീനമായും ലംബമായുമുള്ള ചലനം തന്നെയാണ്. ഇതിൻ്റെ സഹായത്തോടു കൂടി തന്നെയാണ് പൈത്തഗോറസ് തത്വം കൂടി ഉപയോഗിച്ചുകൊണ്ട് ബിന്ദുക്കൾ തമ്മിൽ അകലം കണക്കാക്കുന്നതും ബിന്ദുക്കളുടെ സ്വഭാവം നിശ്ചയിക്കുന്നതും ഒക്കെ ഇതേ തത്വം തന്നെയാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ ഒരു തലത്തിലുള്ള ബിന്ദുക്കൾ തമ്മിലുള്ള അകലം കാണുന്നതിനും ഏതൊരു വരയിലെയും രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള അകലം കാണുന്നതിനും അത് കണ്ടുപിടിക്കുന്നതിനുള്ള മാർഗം നമ്മളിവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഒരു വരയിലെ ഏതെങ്കിലും ഒരു ബിന്ദു തന്നു കഴിഞ്ഞാൽ മറ്റൊരു ബിന്ദു കണ്ടെത്തുവാൻ ഇതുപോലെ സാധിക്കുമോ എന്നുള്ളതാണ്. Thank you.